പന്തിരങ്കാവ് മേൽപ്പാലത്തിന്റെ നിർമ്മാണ പുരോഗതിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ വിശദീകരിക്കുന്നത്. കേരള നെക്സ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. കോഴിക്കോട് ബൈപ്പാസിൽ പന്തിരങ്കാവ് ഉൾപ്പെടെ 7 പുതിയ മേൽപ്പാലങ്ങളാണ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാമനാട്ടുകര, അഴിനിലം, പന്തിരങ്കാവ്, ഹൈലൈറ്റ് മാൾ, പൂളാടിക്കുന്ന്, വെങ്ങളം എന്നീ ജംഗ്ഷനുകളിലാണ് മറ്റു മേൽപ്പാലങ്ങൾ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പന്തിരങ്കാവ് ജംഗ്ഷനിലെ കിഴക്കു ഭാഗത്തും സർവീസ് റോഡിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. പയൽ ക്യാപ്പിന്റെ ജോലികളും തോണുകളുടെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. പിയർ ക്യാപ്പിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാമനാട്ടുകര ഭാഗത്തേക്കുള്ള 5 തൂണുകളും നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. തൊണ്ടയാട് ഭാഗത്തേക്കുള്ള 5 തൂണുകളിൽ 4 എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഗർഡറുകളുടെ നിർമ്മാണവും തദ്ധൃതിയായി നടക്കുന്നുണ്ട്. കോഴിക്കോട് ബൈപ്പാസിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വടക്കു തെക്കു ഭാഗങ്ങളിലായി സർവീസ് റോഡിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അടുത്തയാഴ്ച മുതൽ ഗതാഗതം ഈ വഴി തിരിച്ചുവിട്ട് 2 ഫ്ലൈഓവറിന്റെ പൈലിംഗ് ജോലികൾ തുടങ്ങാനാണ് കരാർ കമ്പനി ഉദ്ദേശിക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ KMC കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. അടുത്ത വർഷം അവസാനത്തോടു കൂടി പാലം യാഥാർത്ഥ്യമാക്കാനാണ് കരാർ കമ്പനി ശ്രമിക്കുന്നത്. കഴിഞ്ഞ മാസം അവസാനം പന്തിരങ്കാവ് ജംഗ്ഷനിലെ ഉയരവിളക്ക് മാറ്റി സ്ഥാപിച്ചിരുന്നു. ഈ ഉയരവിളക്ക് മാറ്റി സ്ഥാപിക്കാത്തത് കാരണം കഴിഞ്ഞ 2 മാസമായി പണികൾ ഇഴഞ്ഞായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്. ജംഗ്ഷനിൽ ഈ മാസം ആദ്യത്തിൽ ട്രാഫിക് സർക്കിളും ഐലൻഡും പൊളിച്ചു നീക്കിയിരുന്നു. കോഴിക്കോട് ബൈപ്പാസിൽ പന്തിരങ്കാവ് ജംഗ്ഷനിൽ മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചതോടുകൂടി ഗതാഗതം നിയന്ത്രിക്കാൻ ട്രാഫിക് പോലീസിന്റെ സേവനം നിലവിലുണ്ട്. കോഴിക്കോട് ബൈപ്പാസിലെ രാമനാട്ടുകര മുതൽ തൊണ്ടയാട് വരെയുള്ള ഭാഗങ്ങളിൽ ജോലികൾ വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ കാണാമെന്ന പ്രതീക്ഷയുമായി നിർത്തുന്നു. നന്ദി, നമസ്കാരം.